ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവി നൽകണമെന്നുള്ള ആവശ്യങ്ങൾക്ക് വളരെ വർഷത്തെ പഴക്കമുണ്ട്. വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ഇതിൽ അശ്വിനി ഉപാധ്യായ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹർജി സുപ്രീം കോടതി നൽകിയിരുന്നു. ആ ഹർജിയിൽ പറഞ്ഞത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവി നൽകണം, മറ്റു സമുദായങ്ങൾ ന്യൂനപക്ഷമായ ഇടങ്ങളിൽ അതായത് സംസ്ഥാന തലത്തിൽ വേണം ന്യൂനപക്ഷ പദവി നിർവചിക്കാൻ, അല്ലാതെ ദേശീയ അടിസ്ഥാനത്തിൽ ആകരുത്. ഇപ്പോൾ നിലവിൽ ന്യൂനപക്ഷ പദവി എന്ന് പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിലാണ്, അതായത് രാജ്യത്തിൻ്റെ ടോട്ടൽ ആളുകളുടെ എണ്ണം അനുസരിച്ചാണ് ഇപ്പോൾ ന്യൂനപക്ഷ പദവി ഉള്ളത്. അത് പാടില്ല. പകരം ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ മതമാണോ ന്യൂനപക്ഷത്തുള്ളത് ആ മതങ്ങളെ ന്യൂനപക്ഷ പദവിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് കേന്ദ്രം ആദ്യം ഇതിനൊരു സത്യവാങ്മൂലം നൽകിയിരുന്നു. കേന്ദ്രത്തോട് ഈ കോടതി ഒരു സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്രം ഒരു സത്യവാങ്മൂലം ആദ്യം നൽകിയിരുന്നു. അതിനകത്ത് കേന്ദ്രം പറഞ്ഞിരുന്നത് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രം തങ്ങൾ അങ്ങനത്തെ ഒരു പദവി നൽകാമെന്നാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം മറ്റൊരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ന്യൂനപക്ഷ പദവി കൊടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണ്, തങ്ങൾ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയിട്ട് ഞങ്ങൾ ഇതിൽ തീരുമാനമെടുക്കും, പക്ഷേ അതിൻ്റെ അധികാരം തങ്ങൾക്കാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയൊരു സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കേന്ദ്രം പറയുന്നത് തങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ് ഈ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. മിസോറാം, കാശ്മീർ, നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ്, പഞ്ചാബ്, മണിപ്പൂർ, ലഡാക്ക്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഹിന്ദുമതം, ബഹായിസം, ജൂതമതം, പാഴ്സി എന്നിവർക്ക് ന്യൂനപക്ഷ പദവി നൽകണമെന്നായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ന്യൂനപക്ഷ പദവി രാജ്യത്ത് സംസ്ഥാന അടിസ്ഥാനത്തിൽ നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നും അത് നൽകാനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നും അതിനു വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്നും, അതായത് സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിയത് നൽകാനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നും കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി, 2004 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്നിവയും ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. നേരത്തെ പറഞ്ഞത് മിസോറാം, കാശ്മീർ, മേഘാലയ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, പഞ്ചാബ്, മണിപ്പൂർ, ലഡാക്ക്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഹിന്ദു എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗമാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽപ്പെടുന്ന മതമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ പദവി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ന്യൂനപക്ഷത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സംവരണവും മറ്റും ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് ലഭിക്കും. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദുക്കൾ വളരെ ന്യൂനപക്ഷമായ സംസ്ഥാനങ്ങളാണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ വെറും 2% താഴെയാണ് ഹിന്ദുക്കൾ ഉള്ളത് എന്നും കൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ ഈ നാഗാലാൻഡിലും മറ്റും കേവലം 8% മാത്രമാണ് ഹിന്ദുക്കളുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ന്യൂനപക്ഷ പദവിയിലേക്ക് എത്തുക. ഇനി മറ്റ് മതങ്ങൾ ന്യൂനപക്ഷമായ സംസ്ഥാനങ്ങളിൽ അവരെ ന്യൂനപക്ഷമാക്കുക. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ മതമാകാം, ഇല്ലെങ്കിൽ മുസ്ലിം മതമാകാം, അവരെ ആ സംസ്ഥാനത്തെ ന്യൂനപക്ഷ പദവി നൽകുക. ഏതായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഹർജി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലവും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സംസ്ഥാന അടിസ്ഥാനത്തിൽ വേണം ന്യൂനപക്ഷങ്ങളെ തരംതിരിക്കാനായി, അല്ലാതെ ദേശീയ അടിസ്ഥാനത്തിൽ 80% ഹിന്ദുക്കളുണ്ട് എന്ന് കരുതി അവർ ഭൂരിപക്ഷവും, 20% ന്യൂനപക്ഷങ്ങൾ അതായത് ക്രിസ്ത്യാനി മുസ്ലിം എല്ലാം കൂടി ഉണ്ട് എന്ന് കരുതി അവർ ന്യൂനപക്ഷമായി കണക്കാക്കാൻ കഴിയില്ല. പകരം ഓരോ സംസ്ഥാനത്തിൻ്റെയും ജനസംഖ്യാടിസ്ഥാനത്തിൽ വേണം ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും തരംതിരിക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.